ഡാ മോനെ, ആ അങ്കിള് വൈരിക്ക്. എന്താടാ മോനെ, എന്തെങ്കിലുമൊക്കെ കിട്ടുമോ? നമുക്ക് വല്ല ഗുണവും ഉണ്ടാവോ? എവിടുന്നെങ്കിലേ, ഒന്നും കിട്ടാൻ പോകുന്നില്ലെന്നേ. ശേ, ഒരു അഞ്ച് തരാൻ പറ. പോക്കറ്റ് മണിയായിട്ട് അഞ്ചോ? ഇവിടെ ഒന്നെങ്കിലും കിട്ടിയാൽ മതി എന്ന് വിചാരിച്ചിരിക്കുക. ശേ, നീ ഇതിനെക്കുറിച്ചൊന്നും അവളോട് സംസാരിച്ചിട്ടില്ലേ? ഞാനെങ്ങനെ പറയാനാ, ലവ് മാരേജ് ആയിപ്പോയില്ലേ, പെട്ടുപോയതല്ല ഞാൻ. നിനക്ക് പ്രേമിക്കുമ്പോൾ വല്ല കൊമ്പത്തും നോക്കി പ്രേമിച്ചുകൂടായിരുന്നോ? ഇതൊരുമാതിരി. ആ, ഇനി പറഞ്ഞിട്ട് കാര്യമില്ല, പെട്ടത് പെട്ടു. ഞാൻ തന്നെ കെട്ടണം എന്നുള്ള വാശിയിലവൾ. അതുകൊണ്ട് എനിക്ക് വേറെ വഴിയില്ല. ഇല്ലെങ്കിൽ ഞാൻ എപ്പോഴേ ഒഴിഞ്ഞു മാറിയാനെ. അല്ല, ഞാനത് ആലോചിക്കുമായിരുന്നു. നിന്റെ അമ്മ വിളിച്ചു പറഞ്ഞപ്പോഴേ ഞാൻ അവളോട് പറഞ്ഞു, ഈ ചെറുക്കൻ ഇതെന്നാത്തിന്റെ സൂക്കേടാന്ന്. വല്ല അറേഞ്ച് മാരേജോ ആയിരുന്നെങ്കിൽ നീ എത്ര സ്ത്രീധനം വാങ്ങേണ്ടതാ. വല്ലോ അറിയോ എന്ത് ചെയ്യാനെങ്കിലെ? കോളേജിൽ ആ സമയത്ത് ആർക്കായാലും ഒരു ഇഷ്ടമൊക്കെ തോന്നൂലേ? അതിങ്ങനെ പാരിയാവുന്ന ഞാൻ കരുതിയോ? ഈ കൊച്ചിൻ്റെ വീട്ടിലെ അവക്കട താഴെ വേറെ ആരുണ്ട്? ആ, ഒരനിയനുണ്ട്. ആ, അപ്പം അവർക്കുള്ളത് പെണ്ണിന് കൊടുക്കാൻ പറയാം. പിടിച്ച പിടിയാലെ എന്തെങ്കിലുമൊക്കെ വാങ്ങണം. ഇപ്പം കിട്ടിയാൽ കിട്ടി, പിന്നെ അവരുടെ കയ്യിൽ നിന്ന് ഒന്നും കിട്ടാൻ പോകുന്നില്ല. മനസ്സിലായോ? ഇതിപ്പം ഞാൻ ആരോട് പറയാനാ? അവളോട് എനിക്കിതൊക്കെ പറയാൻ മടിയ. നീ അവളോട് പറ. അപ്പൻ ഇച്ചിരി കലിപ്പിലാ, ഈ കല്യാണത്തിന് സമ്മതിക്കുന്നില്ല. കുറച്ച് പോക്കറ്റ് മണിയെങ്കിലും കിട്ടണം എന്നാപ്പൻ പറയുന്നതെന്ന് പറഞ്ഞ് നീ അങ്ങ് വെച്ച് കാച്ചു. അവൾക്ക് വീട്ടിലുള്ളവരെയൊക്കെ നല്ലോണം അറിയാം, എല്ലാവരുടെ സ്വഭാവവും. പിന്നെ അപ്പനിപ്പോൾ ഒന്നും വാങ്ങണ്ടെന്നൊക്കെ പറഞ്ഞാൽ നിൽക്കുന്നത്. അമ്മയ്ക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടിയാൽ കൊള്ളാമെന്നുണ്ട്. ആ, അതവളെന്നോട് പറഞ്ഞു. നമുക്കൊരു കാര്യം ചെയ്യാം, അവിടെയും ചില കാരണവന്മാരൊക്കെ കാണുമല്ലോ, അവരോട് ഞാനായിട്ട് സംസാരിക്കാം. ഒന്നും വാങ്ങാതെയൊക്കെ ഈ കാലത്ത് ആരെങ്കിലും കല്യാണം കഴിക്കൂടാ? അങ്കിളൊരു മയത്തി ചോദിക്കണം. ആദ്യം കയറി അഞ്ച് പത്ത് എന്നൊന്നും പറയരുത്. ഇല്ലടാ, പെണ്ണിന് നിങ്ങൾ എന്താണോ കൊടുക്കുന്നത് അത് പെട്ടെന്ന് തന്നെ കൊടുക്കണമെന്ന് പറയാം. പോക്കറ്റ് മണി കിട്ടാതെ ചെറുക്കൻ വീട്ടിൽ നിന്ന് ഇറങ്ങത്തില്ലെന്നും പറയാം. അതതിൻ്റെ ഒരു രീതി. അതുമതി, ഈ കാർണവന്മാരായിട്ട് തീരുമാനിച്ച ഒരു ഗുണമുണ്ട്, അതിലെനിക്ക് വലിയ പങ്കില്ലെന്ന് അവൾ വിചാരിച്ചോളും. മനസ്സിലായില്ലേ? അതെ, അത് തന്നെ. ഭാവിയിൽ നിനക്കൊരു പ്രശ്നം വരാൻ പാടില്ല. എടാ മോനെ, ഇവള് നിന്നെ വിട്ടുപോയില്ലെന്ന് ഉറപ്പാണോ? അതുറപ്പാ, പിടിവിടൂല. അത് നമുക്ക് ഗുണം. എന്താന്ന് വെച്ചാൽ, പെണ്ണ് പിടിവിടാത്ത സ്ഥിതിക്ക് അവരവൾ പറയുന്നത് പോലെയേ അനുസരിക്കും. മനസ്സിലായില്ലേ? എവിടുന്നേലും കടം വാങ്ങിയിട്ടായാലും നമുക്ക് തരാനുള്ളത് അവർ തരും. അവരുടെ കടമൊന്നും നമ്മൾ നോക്കേണ്ട കാര്യമില്ല. മനസ്സിലായില്ലേ? ശരിയാ, നീ നിൻ്റെ അപ്പനോട് പ്രത്യേക ഒരു കാര്യം പറയണം. അവിടുന്ന് ഞങ്ങൾ സംസാരിക്കുമ്പോൾ അത് വേണ്ട ഇത് വേണ്ട എന്നൊന്നും പറയരുതെന്ന്. മനസ്സിലായില്ലേ? പാരമ്പര്യമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നതാ ഈ സ്ത്രീധനമൊക്കെ. അതൊഴിവാക്കാൻ പറയുന്നതേ അത്ര നല്ലതല്ല. അത് ഞാൻ അമ്മയോട് പറയാം. അമ്മ അപ്പനോട് സംസാരിക്കട്ടെ. പിന്നെ അങ്കിൾ അങ്കിളിൻ്റെതായ രീതിക്ക് അങ്ങോട്ട് കാര്യങ്ങൾ അവതരിപ്പിക്കണം. ഇതിൽ എനിക്ക് പങ്കില്ലെന്നേ വരാവൂ. അത് ഞാൻ ഏറ്റു. അവിടുത്തെ കുറച്ച് കാർന്നവന്മാരെയൊക്കെ പരിചയപ്പെടട്ടെ. വല്ല അറേഞ്ച് മാരേജോ നടത്തി പണം വാരാനുള്ളിടത്ത് ചെറുക്കൻ കാണിച്ചു വെച്ചേക്കുന്ന പണിയുണ്ടില്ലേ, നിന്നിലായിരുന്നു ഞങ്ങളുടെ പ്രതീക്ഷ മൊത്തം. കളഞ്ഞു നീ. ഇനി പറഞ്ഞിട്ടെന്ത് കാര്യം? ക്ഷമിക്കെങ്കിളെ, മാക്സിമം ഞാൻ ഇതിൽ നിന്ന് തടി ഊരാൻ നോക്കും, ഉറപ്പ്. ഒവ്വ, ഇല്ലെങ്കിൽ ഞാൻ നിന്നെ ഊരിക്കും ഇതിൽ നിന്ന്. നോക്കട്ടെ ഞാൻ, അതിനൊക്കെ ഉള്ള വഴിയൊക്കെ ഞാൻ കാണുന്നുണ്ട്. ആ.